യേശുവിശേഖ് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. നന്നായിട്ടൊക്കെ ഉറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നൊരു അനുഭവം, ഈ അടുത്ത് വന്നൊരു ഒരു കുട്ടിയെയും കൊണ്ട് അവരുടെ പാരൻസ് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ പ്രശ്നം ഇതാണ്, എന്താണ് ഈ കുട്ടിയെയും വേറൊരു പയ്യനെയും ചേർത്ത് അനാവശ്യമായ അലഗേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞു വന്ന് സംസാരിക്കുമ്പോൾ പറയണത്, അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, പണ്ടിങ്ങനെ പയ്യനൊരു ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാനത് കളഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്നു ആ പയ്യനോട് എനിക്ക് ഇഷ്ടമാണെന്ന് അവരൊക്കെ പറയുന്ന അച്ഛാന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത്, ഞാൻ കവലയുടെ ആവശ്യത്തിന് പോയ അന്ന് തന്നെ ഈ പയ്യന് കവലയെ വന്നായിരുന്നു എന്ന പേരും പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് അത് കണക്ട് ചെയ്തിട്ട് ഞാനും ഇവനെയും കണ്ടു വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛാ അലഗേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഒടുവിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്, ഞാൻ അവരെയും വിളിച്ചു. എന്നിട്ട് ഇത് ആരൊക്കെയാണ് അവരോട് പറഞ്ഞ്, അവരെയൊക്കെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞൊരു പയ്യനാണ് ഇങ്ങനെ കണ്ടത്. ആ പയ്യനെ ഫോണിൽ വിളിച്ചു, ചോദിച്ചു നീ കണ്ടായിരുന്നോ? അപ്പോൾ അവനോട് ചോദിക്കും, ഞാൻ കണ്ടില്ലേ, ഇവളെ അവനെ ഒരുമിച്ച് ഞാൻ കണ്ടില്ല, ഇവളെ അതിൽ പോണത് ഞാൻ കണ്ടു എന്നേ ഉള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അടുത്ത തരാ പറഞ്ഞ് ആൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെ കണ്ടതായിട്ടല്ല, ഇവനും അവിടെ വന്നായിരുന്നു, ഇവളും ആ ടൗണിൽ വന്നായിരുന്നു, അപ്പം പിന്നെ എന്തെങ്കിലും ഇതൊക്കെ കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, കണ്ടോ സി അമ്മ സി അപ്പ എന്തായി കേൾക്കണത്, എന്തായി കാണണത്? കുഞ്ഞ് അധികം വേദനിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഇതിനെല്ലാം പിടിച്ചു വലിച്ച് അച്ഛന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരല്ലോ എങ്ങനെയാണ് നന്നാക്കി എടുക്കാൻ വേണ്ടി. ഇപ്പം കണ്ടില്ലേ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ 5:21 നമ്മളോട് 21-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം പരിശോധിച്ച് നോക്കുക, നല്ലവയെ മുറുകെ പിടിക്കണം. വചനം പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അതായത് എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കണമെന്നേ, കൃത്യമാണോ സത്യമാണോ ആ നേരിട്ട് ചോദിക്കണം, അല്ലാതെ കിട്ടുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വികാരത്തള്ളലെടുത്ത് നമ്മുടെ മക്കളുടെ മേലെ പ്രയോഗിക്കരുത്, നമ്മുടെ പ്രിയമുള്ളവരെ സംശയ ദൃഷ്ടിയോടെ കാണരുത്. ഇങ്ങനെ കാണുമ്പോൾ ആ ദിവസം തന്നെ പോക്ക. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൻ്റെ അച്ഛൻ ഇത് പറഞ്ഞത്, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചറിയണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 11:7 നമ്മളിങ്ങനെ കാണും, അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്, ആദ്യം ആലോചന പിന്നെ ശാസനം. അന്വേഷിച്ചറിയണമെന്നേ. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ സൗമ്യമായിട്ട് ഫോൺ വിളിച്ച് തെറി പറയുന്നതല്ല ചെയ്യേണ്ടത്, സൗമ്യമായിട്ട് ഇത് സത്യാവസ്ഥയുണ്ടെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചറിയണം. ഇങ്ങനെ അന്വേഷിച്ചറിഞ്ഞില്ലെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ദിവസം തന്നെ പോക്ക. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ പറയുന്ന ഒരു വിവേകം, എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യാവസ്ഥയുണ്ടോ എന്ന് പരിശുദ്ധാത്മ വിവേകം ഉപയോഗിച്ച് അന്വേഷിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. ദിവസം മാത്രമല്ല, ജീവിത അവസാനം വരെ എന്നും നിങ്ങളോടുകൂടെ സന്തോഷം ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.